علمه أولادكم ثلاث خصال അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കൾക്കും ഒന്ന് കാര്യം പഠിപ്പിക്കണം, നിർബന്ധമായും നിങ്ങൾ പഠിപ്പിക്കണം. എന്തെല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്? 3 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ നഴ്സറിയിൽ പറഞ്ഞയക്കുന്നുണ്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കണം, നമുക്ക് നിർബന്ധമുണ്ട്. സയൻസും ടെക്നോളജിയും പഠിപ്പിക്കണം, നിർബന്ധമുണ്ട്. പഠിപ്പിച്ചോ? വിരോധമില്ല. അല്ലാ, തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠന നിലവാരം മതിയാകാത്തത് കൊണ്ട്, ഗവൺമെന്റ് സ്കൂളിലെ പഠന നിലവാരം മതിയാകാത്തത് കൊണ്ട് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ട്, 10,000-ഉം 10,000-ഉം ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, വാഹനത്തിന് വേറെ കണം കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതാ, പഠിപ്പിച്ചോ വിരോധമില്ല. ഇംഗ്ലീഷ് പഠിപ്പിച്ചോ വിരോധമില്ല, മറ്റു ഭാഷകൾ പഠിപ്പിച്ചോ വിരോധമില്ല, എന്തും പഠിപ്പിക്കാൻ വിരോധമില്ല. പക്ഷേ നീ പഠിപ്പിക്കാൻ മറക്കരുത് മഹബ്ബത്ത് നബിയിക്കും, നിങ്ങളെ നബിയെ സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ റസൂലുള്ളാനെ പഠിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. എന്നാലേ ഈമാൻ ഉണ്ടാകൂ. റസൂലുള്ളാനെ സ്നേഹിച്ചെങ്കിൽ ഈമാനില്ല. ഇങ്ങനെ 1000 തവണ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല, സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. തങ്ങൾ സ്നേഹിക്കപ്പെടാൻ മാത്രമുണ്ടെന്നും തങ്ങളെ അനുധാവനം ചെയ്യാനും തങ്ങളെ ഫോളോ ചെയ്യാനും തങ്ങളെ സംസ്കാരം ങ്ങളും തങ്ങളുടെ രൂപഭാവങ്ങളും തങ്ങളുടെ ഫലായിലുകളും തങ്ങളുടെ ഷമായിലുകളും തങ്ങളുടെ ഹസായിസുകളും നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട്, അല്ലാഹ് എത്ര റബീഉൽ അവ്വലുകൾ കഴിഞ്ഞു പോയി, എത്ര മീലാദുകൾ നമ്മൾ ആഘോഷിച്ചു പോയി, എന്തെല്ലാം അതിനുവേണ്ടി നമ്മൾ ചെയ്തു പോയി, ഇന്ന് വരെ ഈ തങ്ങളെ പറ്റി എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ തിരിച്ചറിയും ഞാൻ എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റും? ആരെങ്കിലും ഒരാൾ പറയണ്ടേ? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഉറപ്പെടുത്തുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മഹാന്മാരായ സ്വഹാബത്ത് തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങളും തങ്ങൾ പഠിപ്പിച്ച അനുഷ്ഠാനങ്ങളും തങ്ങൾ പഠിപ്പിച്ച ആദാബുകളും തങ്ങൾ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചതിന് പുറമെ ഹബീബായ തങ്ങൾ രൂപഭാവങ്ങൾ പഠിപ്പിച്ചിരുന്നു, അവിടുത്തെ പ്രകൃതി പഠിപ്പിച്ചിരുന്നു, അവിടുത്തെ നടത്തം പഠിപ്പിച്ചിരുന്നു, അവിടുത്തെ ഇരുത്തം പഠിപ്പിച്ചിരുന്നു, അവിടുത്തെ ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഹബീബായ തങ്ങളെ രൂപഭാവങ്ങളെ പറ്റി വാചാലമായി സ്വഹാബത്ത് അവരെ മക്കൾക്ക് പഠിപ്പിച്ചിരുന്നു. തങ്ങളെ തിരിച്ചറിയാനാ? തിരിച്ചറിയാതിരുന്നാൽ രക്ഷപ്പെടുവോ? സഹീഹുൽ ബുഖാരി എത്ര സ്ഥലത്തി ഹദീസുണ്ട്, ഖബറിലെത്തി കഴിഞ്ഞാൽ മുൻകരനെ കീറുന്ന മലക്ക് വരുമ്പോ അല്ലാ അല്ലാ പലതും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. മെഷറ് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. നരകം നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഉമ്മയെ കൊണ്ടുപോയി കിടത്തിയ കബറ്, ഉപ്പയെ കിടത്തിയ കബറ്, നാട്ടിൽ പലരെയും കൊണ്ടുപോയി കിടത്തിയ കബറ്, ഉസ്താദിനെ കൊണ്ടുപോയി മറവ് ചെയ്ത കബറ്, ഈ കബറ് നമ്മൾ കണ്ടവരാ, അവിടുത്തെ സൗകര്യങ്ങൾ കണ്ടവരാ, അതിന്റെ ഇടുക്കം കണ്ടവരാ. ആ ഇടുക്കമുള്ള ആഴമുള്ള കബറ്, ഭിത്തികൾ തേക്കാത്ത കബറ്, മിനിസപ്പെടുത്താത്ത കബറ്, അല്ലാ സൈൻസുകൾ പതിച്ചിട്ടില്ല, ഗ്രാനൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ചിട്ടില്ല, കുമ്മായം തേച്ച് മിനുക്കിയിട്ടില്ല, ലൈറ്റുകളില്ല,
ഇരുളടഞ്ഞ കബ്റാ, ഏകാന്തതയുടെ കബ്റാ. ഹബീബ് പറഞ്ഞു, നരകം കണ്ടുവന്ന നബി, സ്വർഗം കണ്ടുവന്ന നബി, മുൻകരുണ കീർന്ന് കണ്ട നബി, സർവലോകം കണ്ട നബി, എല്ലാം കണ്ട് പരിചയപ്പെടുത്തിയ നബി അവിടുന്ന് പറഞ്ഞു, മാറയിത്തു മൻ ലറന്ന ഫുലാ മിന്നൽ ഖബർ, കബറിനേക്കാൾ ഭീതികരമായ, കബറിനേക്കാൾ ഭീകരമായ, കബറിനേക്കാൾ വഷളായ ഒരു സ്ഥലം കണ്ടിട്ടില്ല. ആ കബറിലേക്ക് കൊണ്ടുപോയി കിടത്തി, നിന്നെ ചരിച്ചു കിടത്തി, നിന്റെ തലക്കുമീതയുള്ള കെട്ടടിച്ച്, കാലുകൾക്കുള്ള കെട്ടടിച്ച്, മധ്യത്തിലെ കെട്ടും അഴിച്ച്, നിന്റെ കവളിന്റെ ഭാഗത്തുനിന്ന് പൊതിഞ്ഞിരിക്കുന്ന കബന്തുണി നീക്കിയിട്ട്, നിന്റെ പലാസുന്ദരമായിരിക്കുന്ന കവിൾ തടങ്ങള്, എപ്പോഴും മിനുക്കുന്ന നിന്റെ മുഖങ്ങള്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് മിനുക്കിയിട്ടുള്ള നിന്റെ മുഖങ്ങള്, എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങള്, പ്ലാസ്റ്റിക് ശാസ്ത്രക്രിയ വരെ നടത്തിയിട്ട് ചന്തം കൂട്ടിയ നിന്റെ മുഖങ്ങള്, ആ കവിൾത്തടം നിന്റെ കമളി മണ്ണോട് ചേർത്തി വെച്ചിട്ട് ഒരു ഉരുള മണ്ണെടുത്തിട്ട് അത് ശരിക്കും മയള വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഒരു തലയിണ പോലെ വെച്ചിട്ട് നിന്റെ കവളതിലേക്ക് അമർത്തി കഴിഞ്ഞാൽ മേൽഭാഗത്ത് കല്ലുകൾ വന്നാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം തടഞ്ഞാൽ ആഴമുള്ള കബറിലേക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ മണ്ണെറിഞ്ഞാൽ നിന്നെ കബറിൽ മണ്ണ് കൊണ്ട് കബർ മുഴുവനും തൂർത്തു കഴിഞ്ഞാൽ ഒരു തൊട്ടി വെള്ളമൊഴിച്ചാൽ ഒരു ചെടിയും കുട്ടി നട്ടി പിടിപ്പിച്ചാൽ ഒരു മീസാങ്കല്ലും കുത്തിയാൽ ഏതോ ഒരു ഉസ്താദ് വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫാത്തിഹ ഇഖ്ലാസോ ദുആ ചെയ്ത് നിന്റെ സ്വന്തക്കാര് ബന്ധുക്കാര് നിന്റെ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ കിടന്നടോ അനുഭവിച്ചടോ എന്നും പറഞ്ഞ് പിരിഞ്ഞു പോയാൽ എന്റെ ഉമ്മാക്ക് രാത്രിയിൽ വലിയ പേടിയാണ്. ഒറ്റക്ക് റൂമിൽ കിടക്കാത്ത ഉമ്മയാണ്. ഇന്നത്തെ രാത്രി എന്റെ ഉപ്പ ഉമ്മയുടെ കബർ ആദ്യത്തെ രാത്രിയാണ്. ഇന്നെങ്കിലും ഉമ്മാക്ക് പേടിക്ക് ഞാനൊന്ന് നിൽക്കട്ടെ എന്ന് ഒരു മകനും ചിന്തിച്ചിട്ടില്ല, ഒരു ഭർത്താവ് ചിന്തിച്ചിട്ടില്ല, ഒരു കൂട്ടുകാരൻ ചിന്തിച്ചിട്ടില്ല, ഒരു മക്കളും ചിന്തിച്ചിട്ടില്ല. പറയാതെ പറഞ്ഞു പോരും, നീ കിടന്നടോ അനുഭവിച്ചടോ, ഇന്ന് വരെ ചെയ്തു കൂട്ടിയതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചോ, കിടന്നു സഹിച്ചോ എന്നും പറഞ്ഞ് പിരിഞ്ഞു വന്നാൽ മുൻകരിന് കീറി വന്നാൽ നിന്നതാ ചോദ്യം ചെയ്തു തുടങ്ങിയാൽ ഹബീബായ തങ്ങളെ ചൂണ്ടിയിട്ട് മാ തഖൂലു ഫീ ഹാദ റജുലി, ഈ മനുഷ്യനെ പറ്റി നിന്റെ വിശ്വാസം എന്താ, ഈ മനുഷ്യനാരാ, ഇതായത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോ ഹബീബിന്റെ ചിത്രമല്ല, ഹബീബിന്റെ ഫോട്ടോയല്ല, അല്ലാഹു റസൂലിനെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മുഅ്മിനീങ്ങൾ പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് ഞങ്ങളെ മുത്തു നബിയാ, ജഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഈ നബിയാ ഞങ്ങൾ ഖുർആൻ കൊണ്ടുവന്നത്, ഈ നബിയാ ഞങ്ങൾ ഹിദായത്ത് കൊണ്ടുവന്നത്, ഈ നബിയാ ഞങ്ങൾ നിസ്കാരം കൊണ്ടുവന്നത്, ഈ നബിയാ ഞങ്ങൾക്ക് വിശ്വാസങ്ങൾ കൊണ്ടുവന്നത്, ഈ നബിയാ സർവവും ഞങ്ങൾക്ക് പഠിപ്പിച്ചത് എന്ന് വിശ്വാസികൾ പറയുമ്പോ ഹബീബായ തങ്ങളെ തിരിച്ചറിയാത്തവൻ പറയും, ലാതിരി അറിയൂല, ഇതാരെന്നറിയൂല, ഈ മനുഷ്യനാരാണെന്നറിയൂല. ആളുകൾ പലതും പറഞ്ഞിരുന്നു, ഉസ്താദുമാര് പറഞ്ഞിരുന്നു, പണ്ഡിതന്മാര് പറഞ്ഞിരുന്നു, ഞാനും ഏറ്റു പറഞ്ഞിരുന്നു, എനിക്കറിയൂല, എനിക്കറിയില്ല എന്നവൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷ തുടങ്ങിപ്പോയി, മലക്കുകളെ ശിക്ഷ തുടങ്ങിപ്പോയി. ഹബീബായ തങ്ങൾ പറഞ്ഞത് ബുഖാരിയിലില്ലേ മുസ്ലിമിലില്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായം വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, ഈ തങ്ങൾ
തങ്ങളെ പറ്റി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മുത്തുനബിയെ പറ്റി പഠിപ്പിക്കണം, ഈ തങ്ങളെ ജീവിതരീതി പഠിപ്പിക്കണം, തങ്ങളെങ്ങനെയാ എഴുന്നേറ്റത്, തങ്ങളെങ്ങനെയായിരുന്നത്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാണ്, തങ്ങൾ മുടിമുറിച്ചത് എങ്ങനെയാണ്, തങ്ങളെ താടി വെച്ചത് എങ്ങനെയാണ്, തങ്ങളെ രൂപഭാവങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ശർത്ത് എങ്ങനെയാണ്. അല്ലാ അല്ലാ, നമ്മുടെ കുട്ടികൾക്ക് പലരോടും ഇന്ന് അനുകരണമുണ്ട്, പലരെയും കുട്ടികൾക്ക് തിരിച്ചറിവുണ്ട്. നെയ്മറെ കുറിച്ച് മക്കൾക്കറിയോ, മെസ്സിനെ പറ്റി മക്കൾക്കറിയോ, മമ്മൂട്ടിയെ പറ്റി മക്കൾക്കറിയോ, മോഹൻലാലിനെ പറ്റി മക്കൾക്കറിയോ, സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റി മക്കൾക്കറിയോ, റൊണാൾഡിനോയെ അറിയാ, റൊണാൾഡിനോനെ അറിയാ, പലരെയും അറിയാ. പക്ഷേ ഹബീബായ തങ്ങളെ എന്തുകൊണ്ട് മക്കൾ അറിഞ്ഞില്ല? ഇവരൊക്കെ മക്കൾ അറിഞ്ഞത് ഏരെങ്ങാനും പ്രസംഗിച്ചത് കൊണ്ടാണോ, ഖതീബ്മാരെ പ്രഭാഷണത്തിലൂടെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരെ ഉത്ബോധനത്തിലൂടെയാണോ? അല്ലാ, കുട്ടികൾ ധരിക്കുന്ന ടീഷർട്ടിൽ വരെ നമ്പറുകൾ ഉണ്ട്. ചില നമ്പറുകളോട് അവർക്ക് ഇഷ്ടങ്ങളുണ്ട്, അനുകരണങ്ങളുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ആക്ഷനുകളിൽ അനുകരണങ്ങളുണ്ട്, ഡയലോഗുകളിൽ അനുകരണങ്ങളുണ്ട്, അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരെ ഫാൻസുകളുണ്ട്, അവരെ ചിത്രങ്ങൾ വെട്ടിയെടുത്ത് പേഴ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, ഭിത്തിയിലൊട്ടിക്കുന്നുണ്ട്. അല്ലാ അല്ലാ, മോനെ, വിമർശിക്കുന്നതിന്റെ മുമ്പ്, കുറ്റപ്പെടുത്തുന്നതിന്റെ മുമ്പ്, ആക്ഷേപിക്കുന്നതിന് മുമ്പ്, മുഹമ്മദു റസൂലുള്ളാ, ഞാൻ തങ്ങളെ ഫാൻസാ, ഞാൻ തങ്ങളെ മോഡലാ, ഞാൻ മുത്തുനബിന്റെ മോഡലാ, മുത്തുനബിന്റെ ശൈലിയാ എന്ന് പറയാൻ എന്റെ മക്കൾ തയ്യാറാവാതിരുന്നത് മക്കൾക്ക് തങ്ങളറിയൂല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ റസൂലുള്ളാനെ പേടിപ്പിടിക്കണം, റസൂലുള്ളാനെ സ്നേഹിക്കാൻ മക്കൾക്ക് പഠിപ്പിക്കണം. നിങ്ങളോ പഠിക്കണം, തങ്ങളെടുത്തതുപോലെ എടുക്കണം, തങ്ങൾ കൊടുത്ത പോലെ കൊടുക്കണം, തങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.